മിമിക്രി കോമ്പറ്റീഷൻ ആയിട്ട് ഇവിടെ വരാൻ പോകുന്നത് ധനീഷ് ആൻഡ് അബീഷ്. ധനീഷ് ഇട്ടേക്കുന്ന വേഷം പണ്ടത്തെ മിമിക്രിയില് സിദ്ദിഖ് ലാലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇതേപോലത്തെ അല്ലേ ആ ഒരു ഫീൽ ഒക്കെ ഉണ്ടല്ലേ. പക്ഷേ അവതരിപ്പിക്കുന്ന എല്ലാം ന്യൂ ജെൻ സ്റ്റാർസ് ആണ്. ആണല്ലേ, ഓ അത് ശരി. അപ്പൊ ധനീഷ് ആരെയൊക്കെയാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്? ഞാൻ ടിനിച്ചേട്ടനെയും അതേപോലെ തന്നെ ബാലേന്ദ്രൻ ചുള്ളിക്കാട് സാറിനെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ്. രണ്ട് ന്യൂ ജനറേഷൻ ആൾക്കാർ, ടിനിച്ചേട്ടനെയും ബാലേന്ദ്രൻ ചുള്ളിക്കാട്ടും, പിന്നെ സഞ്ജു സാംസണും എം എസ് ധോണിയും കൂടി ഉള്ള ഒരു കോമ്പിനേഷൻ. ഓ അതും കോംബോ ആണ്, സഞ്ജു എം എസ് ധോണി, പിന്നെ കെ എം മാണി സാറും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറും കൂടി ഉള്ള ഒരു കോമ്പിനേഷൻ. എന്ത് ചെയ്യുന്നു ധനീഷ്? ഞാനിപ്പോ എം ഫിൽ സുവോളജി ചെയ്യുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണ്. അപ്പൊ ഈ വേഷം അല്ലേ. ഓക്കെ, നമുക്ക് അബീഷിനെ പരിചയപ്പെടാം. അബീഷ് എന്ത് ചെയ്യുന്നു? മിമിക്രി ആർട്ടിസ്റ്റ് തന്നെ മുന്നോട്ട് പോകുന്നു. ആണ്. എവിടെ വീട്? വീട് പറവൂർ, നോർത്ത് പറവൂർ, തുരുത്തിപ്പുറം. ആരൊക്കെയാണ്? ഞാൻ ബുള്ളറ്റിന്റെ ശബ്ദം, ബുള്ളറ്റിന്റെ സൗണ്ട്, പിന്നെ പഴയ പ്രൊജക്ടർ ഓടുന്ന തിയേറ്ററിലെ, പിന്നെ ന്യൂ ജനറേഷൻ ബൈക്കിന്റെ ഒരു ശബ്ദം. ന്യൂ ജനറേഷൻ ബൈക്കും ഉണ്ട്, ഓൾഡ് ജനറേഷൻ ബൈക്കും ഉണ്ട്. ഗംഭീര ലിസ്റ്റ് ആണ് കേട്ടോ. സാധാരണഗതിയിൽ ഇവിടെ ഒരിക്കലും ലിസ്റ്റില് വെറും വസ്തുക്കളുടെ സൗണ്ട് ആയിട്ട് ഒരാളും വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരാൾ അങ്ങനെ പറഞ്ഞത്. എപ്പോഴും സ്റ്റാർസ് ആണല്ലോ, അപ്പോൾ അത് കലകി കേട്ടോ. ധനീഷ് യോ നമ്പർ, ഫസ്റ്റ് നമ്പർ 4. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 4. ആ കറക്റ്റ്. അതിനകത്ത് തിരിച്ചേട്ടനെ കേറ്റിക്കോ, തിരിച്ചേട്ടനെ കൂടി ആഡ് ചെയ്യും. രണ്ടുപേരും ജഡ്ജ് ചെയ്യാം. ആ നിങ്ങൾ ബേസിക്കലി നല്ല നടനാണ്, പക്ഷെ ഒരു പ്രതലും ഉണ്ട്. തിലഞ്ചേട്ടൻ നടത്തുന്നാള് പുള്ളിക്കാർ ഇവിടെ ആപ്റ്റാ. അപ്പൊ കൊടുക്കേണ്ട അല്ലത്ത് കൊടുക്കേണ്ട കൊടുത്താ. കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, എന്തായാലും ഓൾഡ് വെരി ബെസ്റ്റ്, കീപ് ഇറ്റ് അപ്പ്. ഇനി പറഞ്ഞതിനോട് ഞാൻ ഏതായാലും നല്ല ഉയരങ്ങളിൽ എത്തട്ടെ. ഈ വേദിയിൽ വന്നതിനാൽ ഞാനൊരു കവിത ആലപിക്കുകയാണ്. മദ്യത്തിന്റെ ലഹരിയിൽ അച്ഛൻ പറഞ്ഞ വികൃതമായ ഭാഷയിൽ നിന്നു ഞാൻ വ്യാകരണം പഠിച്ചു. പട്ടിണിയെടുത്ത എക്സറേയിൽ നിന്ന് വാരിയെല്ലിന്റെ എണ്ണവും ശ്വാസകോശത്തിന്റെ സ്ഥാനവും കൃത്യമായി പഠിച്ചു ഞാൻ ജീവശാസ്ത്രത്തിൽ ഒന്നാമനായി. താങ്ക് യു. എന്തായി അടിപൊളിയായിട്ടുണ്ട്. അതായത് ഇപ്പുറത്തിരിക്കുന്ന ആളും അപ്പുറത്തിരിക്കുന്ന ആളും ഒരേ ശബ്ദത്തിൽ സംസാരിക്കുന്നതിന്റെ രസമാണ്. ഞാൻ പലരും അനുകരിക്കാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ കണ്ടല്ല. നന്നായിരുന്നു ധനീഷ്. ഇനി ധനീഷിന്റെ ഊഴമാണ്, ധനീഷിന്റെ കോംബോസ് അല്ലേ. അടുത്ത കോംബോ ഏതാ? അടുത്ത എം എസ് ധോണിയും അതുപോലെ സഞ്ജു വി സാംസൺ. ഓക്കെ. I clean this tremendous team. Sachin who batted quite brilliantly. I clean this pitch is not quite easy to bat on, but Sachin who played tremendously. That's what I'm driving. ഒത്തിരി സന്തോഷമുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ സച്ചിൻ സാർ നല്ല ഉഗ്രനായിട്ട് കളിച്ചു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ടീമിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടി, ഞാൻ ഒത്തിരി സന്തോഷമുണ്ട്. ട്രിവാൻഡ്രം ഗ്രൗണ്ടിൽ ഞാൻ ബി സാർഗിയിൽ ഒത്തിരി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്തു. പിന്നെ ഐ പി എൽ മുമ്പായിട്ട് രാഹുൽ സാർ, രാഹുൽ സാറിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നതാണ് തീർച്ചയായിട്ടും എന്റെ കരിയറിന് ഒരു ചേഞ്ച് ആയിട്ടില്ല. സഞ്ജു സാംസൺ നന്നായിട്ട് സംസാരിക്കും കേട്ടോ. ഈ ന്യൂസ് മേക്കർ അവാർഡിന് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഉണ്ടപ്പോ ഈ ചെറിയ പയ്യൻ പറയുന്ന ഇത്ര ആധികാരികമായിട്ട് ഇത്ര കാരണമുണ്ട്. തിരുവനന്തപുരം കോളേജ് പ്രോഡക്റ്റ് ആണ്. ഓക്കേ ഓക്കേ ഓക്കേ. ഞാൻ പഠിച്ച കോളേജിലെ. അടുത്തത് കെ മാണി സാറും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടി ഐ എസ് എൽ കമന്ററി പറയാം. ഓക്കേ. ശ്രീകെ വിനീത് എന്ന പാസ മുഹമ്മദ് റാഫിയിലേക്ക്. മുഹമ്മദ് റാഫി പന്തുമായി കുതിക്കുകയാണ് മിടുക്കാൻ. അവൻ പന്തുമായി കുതിക്കുകയാണ്. അതാ വീണ്ടും ശ്രീകെയുടെ ഒരു വലങ്കാലൻ ഷോട്ട്. ഗോൾ. അതെങ്ങനെയാ അത് ഗോളാത്? എനക്ക് മനസ്സിലാകുന്നില്ല. വിനീത് വലതു കാലം കൊണ്ട് ഗോളടിച്ചത് ഒരു ശരിയായ നിലപാടല്ല. കാരണം കേരളം വരിക്കുന്നത് ഇടതല്ലേ. ഇനി മുതൽ ഇടതു കാലം കൊണ്ട് ഗോൾ അടിക്കേണ്ടതാണ് അതിന്റെ ഒരു മര്യാദ. ആ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ കൊടുത്തപ്പോ പുള്ളി പൊളിച്ച്. അതെ, എല്ലാം നല്ല അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കാരണം ധനേഷ് എനിക്ക് നേരത്തെ അറിയാം, എന്റെ കൂടെ രണ്ടുമൂന്ന് സ്റ്റേജിലൊക്കെ വന്നിട്ടുള്ള പുള്ളിക്കാരൻ. അപ്പോ രണ്ടുപേരെയും ഇനി ഉണ്ടല്ലോ കുറച്ച് കുറെ വെറൈറ്റി. സന്തോഷ് പണ്ഡിറ്റ് ചെയ്യാറുണ്ട്. സന്തോഷ് പണ്ഡിറ്റ്. ഓക്കെ. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു പാട്ട് പാടാം. രാത്രി ശുഭരാത്രി, ഇനി എന്നും ശിവരാത്രി, ജന്മം പുലി ജന്മം, ഇങ്ങനെയുള്ള ഒരുപാട് നോട്ട് എന്റെ സ്കില്ലാണത്. നോട്ട് പോയന്റ്.